അപ്പോൾ അബ്ഹ റൂട്ടിലെ ബാലഹ്മറിലെ ചെറിയൊരു ഗ്രാമപ്രദേശത്തെ കൃഷിയിടമാണ്. ഇങ്ങനെ കാണുന്നത് പിന്നെ അത്തിപ്പഴനാണത്. അത്തിയൊക്കെ ചെറുതായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട്. ഇത് പിന്നെ ഈ കായ കാണുന്നത് മിഷ്മിഷി പറഞ്ഞ നമ്മളെ അറബിയിൽ മിഷ്മിഷി എന്ന് പറയും. ഈ പൂത്ത് നിൽക്കുന്നതാണ് നമ്മുടെ അനാറ്. അതിപ്പോൾ എല്ലാം പൂവിടുന്ന സീസൺ ആവുന്നേ ഉള്ളൂ. നല്ല കരുത്തിട്ട് നിറയെ മരം പൂക്കളുള്ളതൊക്കെ ഈ തോട്ടം ഈ കാണുന്നതൊക്കെ അതിൻ്റെ ഇതാണ് അനാറ്. ഇങ്ങനൊരു മലൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു താഴ്ന്ന പ്രദേശം. അപ്പോൾ അവിടെ വെള്ളത്തിനുള്ള സംവിധാനം ഇവിടെ ഒരു കിണർ പോലെ തന്നെ കാണുന്നുണ്ട്. നമുക്ക് കാണാം ഇതവിടെ കൃഷിസ്ഥലമാണ്. ഇപ്പോൾ കൃഷിയെല്ലാം പിന്നെ കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് അടുത്ത കൃഷിക്ക് വേണ്ടി ഉഴുത് മറിച്ച് വെച്ചിരിക്കുന്നു. പൂവൊക്കെ കായ ആയി തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഭംഗിയുള്ള ഒരു പ്ലാസ്റ്റിക് പോലത്തെ പൂവാണ്. ഒന്ന് രണ്ട് കായകളൊക്കെ പിടിച്ചിട്ടുണ്ട്. നിറയെ പക്ഷികളാട്ടോ ഇവിടെ. പിന്നെ പലതരത്തിലുള്ള കുരുവികൾ, അതേപോലെ നമ്മുടെ അരിപ്രാവ്, മാടപ്രാവ്, അങ്ങനത്തെ പലതരത്തിലുള്ള പക്ഷികളുണ്ട്. ഇവിടെ മിസ്മിസ് ഉണ്ട്. മിഷ്മിഷ് എന്ന് പറഞ്ഞ അറബിയിൽ മിഷ്മിഷ് എന്ന് പറയുന്ന ഒരു ഇതാണത് കായ. ഇപ്പോൾ എടുത്തിട്ടില്ല, ഉണ്ടല്ലേ അതിൻ്റെ മരമാണ്. ഇതൊക്കെ ഒരു വീട്ടുകാരുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ അവർ ചെയ്യുന്നതാണ്. ഇതൊരു കിണർ സംവിധാനമാണ്. ഇത് നമ്മളെ അടുത്ത പോലെ നല്ല നെറ്റൊക്കെ ഇട്ട് സ്ട്രോങ്ങില് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എത്രത്തോളം വെള്ളമുണ്ടെന്നൊന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ കാഴ്ച ഇവിടുന്ന് കാണുന്നില്ല. അങ്ങനെ ഇതിലിപ്പോൾ വെള്ളം ഉണ്ടോന്നുള്ളത് അറിയാൻ കഴിയില്ല. നല്ല ആഴമുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഷേപ്പൊന്നുമില്ല. അവർ കരിങ്കല്ലാണ് അടിയിലൊക്കെ. ഇപ്പോൾ അങ്ങനെ കുത്തിയിട്ട് അവർ മേലൊക്കെ ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ മോട്ടർ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് പ്രവർത്തനരഹിതമാണോ അല്ല ഉപയോഗപ്പെടുത്തുന്നുണ്ടോയെന്ന് അറിയില്ല. ഏതായാലും അവിടെയൊക്കെ നല്ല എല്ലാം ആ മിഷ്മിഷൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ മരത്തിലൊക്കെ മിഷ്മിഷ് നമുക്കിവരുടെ പഴയ വീടുകളിലൊക്കെ നോക്കാം. സൗദി അറേബ്യയിലെ ഈ പ്രാദേശികമായി ഓരോ പ്രദേശത്തും കിട്ടുന്ന നല്ല സ്ക്വയറായിട്ടുള്ള കരിങ്കല്ല് ഉപയോഗിച്ചിട്ടൊക്കെ അവർ സിമെൻറ്റിന് പകരം ഒരു മണ്ണാണോ തോന്നുന്നുണ്ട് ഒരു പിന്നെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഒരു നല്ല പേപ്പർ വെച്ച് വലിച്ചാൽ അത്രയും എളുപ്പത്തിൽ. ഇതവിടെ റഫായിട്ടുള്ളൊരു മതിലാണ്. ഇതും ഇങ്ങനെ അവർ ചെയ്യുന്നുണ്ട് കരിങ്കല്ലുകളിൽ. ഇത് അത്ര പിന്നെ ഇതല്ല, ലെവലല്ല. പക്ഷെ അതേസമയം അവരുടെ കോട്ടകൾ കാണുന്നത് നല്ല കറക്റ്റ്. ഇതൊക്കെ അവരുടെ പഴയ കോട്ടകളാണ്. ഇതിന് മൂന്നും നാലൊക്കെ ഫ്ലോറുകളുണ്ട്. ഓരോ ഫ്ലോറിലും മരം ഉപയോഗിച്ചിട്ട്, മരമൊന്നും ചെയ്യാതെ, മരം പിന്നെ വെട്ടിയെടുത്തത് പോലെ പിന്നെ പാക്ക് ചെയ്തിട്ട് അവൻ്റെ മേലെ മണ്ണിട്ടിട്ടാണ് അവർ അവരുടെ ഫ്ലോറുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ അടിയിൽ നിന്ന് വീതി കൂടി മേലോട്ട് വീതി കുറഞ്ഞ് വരുന്നൊരു നിർമ്മാണ രീതി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്ന് പോയി നോക്കാം അവിടെയൊക്കെ. എന്തെങ്കിലും ജീവജാലങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് നോക്കുന്നു. ഇവിടെ നിറയെ
പൊത്തുകൾ കാണുന്നുണ്ട് താഴെ. നിറയെ കുരുവികൾ കേട്ടോ ഇവിടെയൊക്കെ. കുട്ടികളെ ശബ്ദം കേട്ടതിന് അറിയാം, നമ്മളടുത്തെത്തുമ്പോൾ ഇതിൻ്റെ ഒരു പറക്കാണ്. എന്നാലും രാവിലത്തെ ആ തണുപ്പിൽ ഇങ്ങനെ തീറ്റ തേടി പോകുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ അത്തി ഖുറാനിൽ വിശദീകരിച്ച ഒത്തീനി വസ്സൈത്തൂൻ, അതിലെ അത്തിമരാണത്. ഇത് പലതരത്തിലുള്ള അത്തികളുണ്ട്. നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ കാണുന്നത് അത്ര ഭക്ഷ്യയോഗ്യമായ ഒരു അത്തിയല്ല. അതേസമയം ഇവിടെ കാണുന്നത് നല്ല ഇതാണ്, ഒറിജിനൽ അറേബ്യൻ അത്തി. നിറയെ കായകളുണ്ട്, പക്ഷേ ചെറിയ ചെറിയ കായകളാണ്, അതൊക്കെ വലുതായി വരുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നോട്ടമൊന്നുമില്ലാതെ അങ്ങനെ ഒരു മതിലിൻ്റെ പിന്നെന്താ പറയുക, അതിർത്തിയിൽ വെച്ചതാണ്. അത് ശരിക്കും ഓരോ വിളവെടുപ്പ് കഴിയുമ്പോഴും കൊമ്പൊക്കെ പ്രൂണിങ് ഒക്കെ നടത്തി ചെയ്താൽ പിന്നെ അടുത്ത പ്രാവശ്യം കരുത്തിലുണ്ടാവും. ഇത് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വളപ്രയോഗമോ നോട്ടമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണുന്നത്. നമുക്ക് ആ പോലെ വീടിൻ്റെ അവിടെയും കോട്ടൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അതിലും കയറാം, അതിലും കയറാമല്ലോ. അവിടെ മണ്ണല്ല, നിറയെ പിന്നെ മാള ഇതുണ്ട്, പൊത്തുകൾ എന്തോ ഉണ്ടല്ലോ അതിൽ. ഓലെ പഴയതല്ലേ, ആ അതിലുള്ള ആൾക്കാരുടെ നികാരം. പിന്നെ ഇവിടെ ഒരു കിണറും മർഷൂമിയൊക്കെ ഉണ്ട്. പള്ളി ഇതാണല്ലോ, ഞാൻ അതാ അവിടെയൊക്കെ നോക്കുന്നു. പാമ്പ് ഇടുമ്പോ ഒന്നുമില്ലേ. ഇവിടെ ഒരു കിണർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ ഇപ്പൊ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. അടുത്ത മഴയോടനുബന്ധിച്ചായിരിക്കും ചിലപ്പോൾ അടുത്ത കൃഷി. ഈ കിണറിൽ നിന്ന് തന്നെ നല്ല അടച്ച് ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടിയിലേക്കുള്ള കാഴ്ച ഇവിടുന്ന് കാണുന്നില്ല. മോട്ടറൊക്കെ പഴയതാണ്. ഇതാണ് അവരുടെ പഴയകാലത്തെ വീടുകൾ കേട്ടോ. ഇത് സാധാരണ ഇവിടെ, പക്ഷേ അതിലൊക്കെ ഇലക്ട്രിസിറ്റിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ സാധാരണ ഒരു ചെറിയ വീട്. ഇതിന് ഫ്ലോറുകളൊന്നുമില്ല, ഒറ്റ നിരപ്പായിട്ട്. അവരുടെ പണിത്തരം നോക്കണം, വലിയ കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ചീളുകൾ വെച്ചിട്ടാണ് അതിൻ്റെ നിർമ്മാണം ചെയ്തിട്ടുള്ളത്. നമുക്കൊന്ന് എടുത്തു പോയി നോക്കിയാൽ തന്നെ കാണാം, ഇത്രയും ലെവലിലാണ് അവർ അവിടെ ചെയ്തിട്ടുള്ളത് അല്ലേ. മലകളിലേക്ക് ഉള്ളത് പോലെ വലിയ കല്ല്, അതിൻ്റെ ഗ്യാപ്പിൽ ചെറിയ ചെറിയ ചീളുകൾ വെച്ചിട്ട് ഉണ്ടല്ലേ. എന്നിട്ട് മണ്ണിലാണത് തേച്ചിട്ടുള്ളത്. നല്ല പഴക്കുണ്ടാവും അതിനൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഷാർപ്പ്നെസ്. നമുക്ക് ക്യാമറയിൽ നിന്ന് കിട്ടാവുന്ന ഇത്രയാണ്, ഇത്രയും ലെവലിലാണ് അതിൻ്റെ വിലയുടെ നിർമ്മാണം. ഒരു കല്ല് തള്ളി നിൽക്കുക അങ്ങനെയല്ല. ഇത് കുറച്ച് ഉയരം കൂടിയതാണ്.
ഏകദേശം രണ്ട് ഫ്ലോർ ഉണ്ട്. ഓരോ ഫ്ലോറും ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, മരം ഇവിടെ കിട്ടുന്ന പ്രാദേശികമായിട്ട് കിട്ടുന്ന മരം അതേപോലെ ഒന്നും ചെയ്യാതെ, അതായത് അത് മുറിച്ച് ലെവലാക്കുന്നില്ല, ആ മരം കൊണ്ടുപോയിട്ട് ഇങ്ങനെ പാക്കിട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടിട്ടാണ് അവർ ഇതിൻ്റെ ഇത് ചെയ്യുന്നത്, ഫ്ലോറുകൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ മഴ ഇരുന്ന സമയത്ത് നിറയെ വെള്ളം ഒലിക്കുന്ന, വെള്ളം ഒലിച്ച് പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇതിലൊന്നും താമസമല്ല. അപ്പോൾ പിന്നെന്താ പറയുക, ഇവരൊക്കെ പുതിയ ആധുനിക വീടുകളിലേക്ക്, ചുറ്റുവട്ടത്തിലെ വീടുകളിലേക്ക് മാറി. ഇത് കുറച്ച് വലുത്, ഒരു മൂന്ന് ഫ്ലോറൊക്കെ കാണും, വിൻഡോസൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവരുടെ ഈ കൃഷിസ്ഥലമായ അടുത്ത് തന്നെയാണ് ഇവരുടെ വീടുകളുള്ളത്. അപ്പോൾ അവർ ഇന്ന് താമസിച്ചിരുന്നത്, ഇപ്പോൾ ഒരു താമസമല്ല, വളരെ കഴിവോട് കൂടിയാണ് അവരിത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു ആ ചെറിയ ഹോളൊക്കെ കാണുന്നുണ്ട്, അതിനുള്ളിൽ ഇരുട്ടായത് നമുക്കൊന്നും കാണുന്നില്ല. ഇല്ല, ഇതിൻ്റെയൊക്കെ ഷാർപ്പ് അറിയണമെന്നുണ്ടെങ്കിൽ ഇത്ര കറക്റ്റാണ്. യെസ്, ഒരു കല്ല് പോലും കൊണ്ട് പുറത്തേക്ക് തെറിച്ച് നിൽക്കുന്നില്ല, അത്രയും പഴക്കമുണ്ടായിട്ട് ആണ് അവരുടെ നിർമ്മാണ വൈദഗ്ധ്യം. അല്ലേ, ചെറിയ കല്ലിൻ്റെ ചീളുകൾ വെച്ചിട്ട് ആ ഗ്യാപ്പ് ഫുള്ള് അവർ അടച്ചിട്ടുണ്ട്, അതും ഒറ്റ ഒന്നും തള്ളി നിൽക്കാതെ. എന്നിട്ട് മണ്ണിൽ ഇങ്ങനെ ഫ്ലാറ്റായ കല്ലുകൾ മാത്രം തിരഞ്ഞെടുത്ത് വെച്ച് ബാക്കിയുള്ള ഗ്യാപ്പുകളിലൊക്കെ ചെറിയ ചെറിയ കല്ലുകൾ, ഇതെന്തോ ഒരു പ്രത്യേക ചീള് മാത്രമുള്ള കല്ല് വാറി കൊടുത്തിട്ട്, ഇതിൻ്റെ വീതി കണ്ടില്ലേ, ഏകദേശം ഈ തറക്കന്നെ പിന്നെ ഒരു 70 സെൻറ്റിയോളം, 70 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടാവും, അരമീറ്ററല്ല, അരമീറ്ററിലധികം നീളമുണ്ട്. ഇത്രയും വീതി അതിൻ്റെ അടിത്തറ അടിഭാഗത്തുണ്ട്. പിന്നെ മേലോട്ട് ഇങ്ങനെ പോകുന്നതോളം അങ്ങനെ ക്രോസിലാണ്, മേലൊക്കെ ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങിയാണ് അതിൻ്റെ രീതി, നിർമ്മാണ രീതി. ഇത് നമ്മളിവിടെ പിന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു പഴത്തിൻ്റെ ഇതാണ്, നമ്മളെ കള്ളിമുൾച്ചെടി, കാറ്റസ് വർഗത്തിൽപ്പെട്ട കള്ളിമുൾച്ചെടിയുടെ ഒരു പിന്നെ വെറൈറ്റിയാണ്. പിന്നെ പ്രത്യേകത ഉണ്ടല്ല, വലിയ ഇലകൾ, ഇലകളിലൊക്കെ ഇതൊക്കെ പഴമാവും. ഇതിമ്മപ്പോൾ ഓൾറെഡി ചെറിയ പിന്നെ നാര് പോലത്തെ ചെറിയ മുള്ളുകളുണ്ട്. ഇത് പഴുക്കുന്നതോടു കൂടി ഇത് നല്ല ഒരു ഓറഞ്ച് റെഡിഷ് കളറിലേക്ക് മാറും. ഇതിൻ്റെ പേര് ബർഷൂമി എന്നാണ് അറബിയിൽ അറിയപ്പെടുന്നത്. ബർഷൂമി നമ്മുടെ നാട്ടിലേക്കുള്ള അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റിയാണ്. ഇത് സീസണാവുന്ന സമയത്ത് ജിദ്ദയിലേക്കൊക്കെ അങ്ങനെ പെട്ടിയിലാക്കി ഇതിൻ്റെ സ്കിന്ന് നല്ല ഗ്ലൗസൊക്കെ ഉപയോഗിച്ച്, കത്തിങ് ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് വേണം കളയാൻ. പിന്നെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നൈസായിട്ടുള്ള പിന്നെ മുള്ളു പോലത്തെ ഒരു രോമമാണ്, അത് കയ്യിൽ പെട്ടെന്ന് പിന്നെ ഓടിക്കള, കയ്യിൽ തുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചൊറിച്ചിലും ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള, ഉള്ളിൽ നിറയെ കുരുകളാണ് അതിൻ്റെ, അങ്ങനത്തെ ഒരു പഴമാണ്. നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് ഇവിടെ ജിദ്ദയിലൊക്കെ, സാധാരണ സീസൺ സമയത്ത് പെട്ടിയിലാക്കിയിട്ട് വരാറുണ്ട് സ്കിന്ന് കളഞ്ഞിട്ടന്. ഇതാണ് അതിൻ്റെ മരം, ബർഷൂമി കാറ്റസ്. ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ട്, കേരളത്തിൽ പിന്നെ സൈലൻറ്റ് വാലിയൊക്കെ പോകുമ്പോൾ പോകുന്ന വഴിയൊക്കെ ഇത് കാണാം അവിടെയും ഇവിടെയൊക്കെ, അതായത് പിന്നെ കുറച്ചൊരു വരണ്ട പ്രദേശത്തേക്ക്. അതിൻ്റെ കായ ഉണ്ടാകുന്നതിൻ്റെ രീതിയാണ്, ഓരോ ഇലൻ്റെ മുകളിലും നിറയെ കായകൾ, ആ കായ കണക്കുണ്ട് പുറത്ത് വരുന്നത്. ഓക്കെ, അതായത് നല്ല പഴക്കമുള്ള മരം, അതിൻ്റെ വണ്ണം കണ്ടില്ലേ, അതിൻ്റെ മുരട്ടിലുള്ള വണ്ണം കണ്ടില്ലേ, അത്യാവശ്യം നല്ല വണ്ണമുണ്ട്. ണ്ട് ഒന്ന് ജസ്റ്റ് കയറാൻ പറ്റുമോ നോക്കാം, ഇവിടെ ഒന്നും താമസമൊന്നുമില്ല, തകർന്ന് കിടക്കണം. അവരുടെ കൃഷിസ്ഥലം, ഇതിൻ്റെ എൻട്രൻസ് എവിടെ നിന്നൊരു ഐഡിയ കിട്ടുന്നില്ല, ഒരു മെയിൻ എൻട്രൻസ്. ഇതിങ്ങനെ ഒരൊറ്റ ഇത് തന്നെയാണ് തോന്നുന്നുണ്ട് കേട്ടോ കണ്ടിട്ട്, കാരണം എല്ലാത്തിൽ നിന്നുള്ള വഴികൾ പിന്നെ ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട്.
താഴെ ഒറ്റ ഫ്ലോറുണ്ട്, ബാക്കിയുള്ളൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഒന്നിച്ച് ഒരു കുടുംബത്തിൻ്റേതാണെന്ന് സംശയമുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കുറച്ചും പാടെ വ്യത്യസ്തമായിട്ട് മണ്ണാണ് മേല. ആ മണ്ണിലേക്ക് മഴവെള്ളം ആവാതിരിക്കാൻ ചെറിയ പാറയുടെ പാളികൾ വെച്ചിട്ട് അവരിങ്ങനെ നമ്മളെ ഓടിൻ്റെ അതേ ഷേപ്പിൽ പുറത്തേക്ക്, കണ്ടില്ലേ ഇത്ര ഭംഗിയിലുണ്ടാക്കിയത്, ഒരേ ലെവൽ. ആ കാണുന്ന നീളത്തിൽ അങ്ങനെ പാട്ട് അവർ ചെയ്തിട്ടുള്ള ലൈനായിട്ട് ചെയ്തിട്ടുള്ളത് കരിങ്കലിൻ്റെ ചെറിയ പാളികളാണ്. ഇത്രയും കനം കുറഞ്ഞ കരിങ്കലിൻ്റെ പാളികൾ ആ മണ്ണിൽ ഉറപ്പിച്ചിട്ടാണ് അവർ ആ മണ്ണിലേക്ക് പിന്നെ മഴവെള്ളമൊന്നും തട്ടാതിരിക്കാനാണ് തോന്നുന്നത്. ബാക്കി ഭാഗമൊക്കെ കരിങ്കലിൻ്റെ കെട്ടന്. ഇതിനൊക്കെ ഇടയിൽ എന്തൊക്കെയാ, പിന്നെ കുറച്ച് വെള്ളക്കല്ലുകൾ വെച്ചിട്ട് വിൻഡോൻ്റെ മുകളിലൊക്കെ മൂന്ന് വെള്ളക്കല്ലുകളൊക്കെ ഉണ്ട്. അടിക്ക് അങ്ങനെ ഫ്ലോറുകൾ വാറുണ്ട്. അങ്ങനെ ഓരോ അവരുടെ കൃഷിസ്ഥലം, കന്നുകാലികളെ സംരക്ഷിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഒരുമായി ബന്ധം, ഇതൊരു ഫ്ലോറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ മരങ്ങളോട് ഉപയോഗിച്ച ഒരു ഫ്ലോറാണ്. പക്ഷെ ഇതൊക്കെപ്പോൾ മഴയും വെയിലൊക്കെ കൊണ്ട് നുരുമ്പി അതിൻ്റെ ജീർണാവസ്ഥയിലാണ്. ഇങ്ങനത്തെ നേരിട്ട് ആ മരം കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ ചെറിയ മരങ്ങൾ വെച്ച് ഈ ചളിമണ്ണ് അതിൻ്റെ മേലെ ചെയ്തിട്ടാണ് അവരതിൻ്റെ ഫ്ലോറുകൾ ഉണ്ടാ ഓരോ ഫ്ലോർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്രയും ഉറപ്പുണ്ടായിട്ടാണ് അവർ ഇത്. ഇത്രയും പഴക്കം ചെന്നിട്ടും പല ഭാഗത്തും ഒന്നും പറ്റിയിട്ടില്ല. ഇത് ഒരു ഫ്ലോറാണ് നമ്മൾ ഈ കാണുന്നത്. ഈ ഇത് ഇവിടുന്ന് ഒറ്റയടിക്ക് അതിൻ്റെ വ്യൂ കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു രീതിയിലാണ് അത് ഒരു നിർമ്മാണം. അതായത് നമുക്ക് കുറച്ചും കൂടെ പോകാൻ പറ്റും. നമ്മുടെ ആരും കാണുന്നില്ല, പ്രവേശനം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. നമ്മൾ അവിടെ അതിൻ്റെ ഒരു ഗേറ്റ്, ഇരുമ്പിൻ്റെ ഗേറ്റൊക്കെ കാണുന്നുണ്ട്. ചെറിയ ഗേറ്റ്, ഒരാൾക്ക് ഇങ്ങനെ കൂന്നിട്ടേ അതിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൂന്ന് പ്രവേശിച്ചിട്ട് ആണ് അതിൻ്റെ ഇത്. ഇപ്പോൾ ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ഇതും ഒരു താമസ സ്ഥലം തന്നെ. ഇതിലങ്ങനെ ഇറങ്ങി നോക്കാം. നമ്മളിപ്പോൾ ഒരു ഉപയോഗിച്ച മരം, പിന്നെ അതായത് പിന്നെ ഷെയ്പ്പ് വരുത്തിയ മരമായിട്ട് കാണുന്നത് ഈ മാതി അതിൻ്റെ മേലെ വെച്ച ആ തിലാനാണ്, തട്ടം തിലാൻ മാത്രം. നോക്കി അതിൽ എന്തൊക്കെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ എൻട്രൻസ് എന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഉള്ളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ വ്യത്യസ്ത പാർട്ടികളായിട്ടാണ് ഓരോ റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ മരം കൊണ്ട് ഉപയോഗിച്ചുണ്ടാക്കിയൊരു ഡോറ് കാണുന്നുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇത്ര ഫിനിഷിങ്ങിൽ അവരിത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നമുക്കിവിടെ കാഴ്ചകളോടെ അവസാനിപ്പിക്കാം. ഇതൊരു വർഷവും എതിമ ഇതില്ല. ഇതിമ ഇത് അതിൻ്റെ ഇലകൾ തന്നെയാണ്. ഇതിമ പിന്നെ പഴം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓക്കെ, നമുക്കിവിടെ അവസാനിപ്പിക്കാം.